ഓരോരോ ക്യാരക്ടേഴ്സ് പുള്ളി ചെയ്യുന്നത് വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള തലത്തിലാണ്. അത് വില്ലനാണെങ്കിലും നായകനാണെങ്കിലും ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആണെങ്കിലും ഞാനെപ്പോഴും ഇൻസ്റ്റയിൽ പുള്ളിയുടെ എന്താ പറയുക വർക്ക്ഔട്ടും സ്റ്റൈൽസും ഐ മീൻ എന്താ പറയുക ലൈക്ക് അക്രോബാറ്റിക്സ് ഒക്കെ കാണാറുണ്ട്. എ ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ്, വെൽക്കം സുദേവ് നായർ, ദ ഫ്ലാംബോയന്റ്, ദ ചാർമിംഗ് സുദേവ് നായർ. നമസ്കാരം. അത് ഞാൻ പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ ആയിരുന്നില്ല. ഞാനിതിൽ പ്ലേ ചെയ്യുന്നത് പടവീടൻ നമ്പി എന്നുള്ള ക്യാരക്ടറാണ്. എവിടെ പടവീടൻ നമ്പി? പടവീടൻ നമ്പി ഞാനും സിജുവായിട്ടുമാണ്. എനിക്ക് സിജുവോട് ഒട്ടും ഇഷ്ടമില്ല സിനിമയിൽ, അത് കാണുമ്പോൾ മനസ്സിലാവും. എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ 2011 പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനൊക്കെ പാസ്സായി ഒരു സ്ട്രഗ്ലിങ് ആക്ടറായി ചാൻസ് ഒക്കെ ചോദിച്ച് നടക്കുമ്പോൾ ഞാൻ വിനയൻ സാറെ കണ്ടിട്ടുണ്ട്. സാർ, ഞാൻ എൻ്റെ ഒരു DVD-യിൽ കുറച്ച് ഷോർട്ട് ഫിലിംസും ഞാൻ ചെയ്യുന്ന കുറേ സ്റ്റണ്ട് വർക്കും ഒക്കെ ഞാൻ സാറിന് കൊടുത്തിട്ടുണ്ട്. അത് സാർ കണ്ടായിരുന്നോ? സാർ കണ്ടിട്ടില്ല. ഇപ്പോൾ 10 വർഷത്തിന് ശേഷമാണ്. ആ, അതെ, വന്നു കറക്റ്റ്. അപ്പോൾ 10 വർഷത്തിന് ശേഷമാണ് എനിക്ക് സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയിരിക്കുന്നത്. താങ്ക് യു സാർ. ഒരു ജേർണിയാണ്, എല്ലാത്തിനും ഒരു സമയമുണ്ട്. അതുപോലെ ഗോകുലം ഗോപാലൻ സാറിനും വളരെയധികം നന്ദി ഇത്രയും വലിയൊരു സിനിമയിൽ എനിക്ക് ചാൻസ് തന്നതിനും അതിൻ്റെ ഒരു ഭാഗമാവാനും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കുറേ ആക്ഷനൊക്കെ ചെയ്യുക. ഞാൻ വിനയൻ സാറോട് പറഞ്ഞിട്ടുണ്ട് കുറേ ഡീലേ ഒക്കെ വരുമ്പോൾ സാർ എൻ്റെ കൈ എനിക്ക് ഒന്ന് ഇടി ഒന്ന് വേണം, എന്താണ് പിന്നെ കട്ടു വരുന്നത് ഇവിടെ നിന്നൊരു ചോരയൊക്കെ വന്ന് സാർ ഇനി എന്താ ചെയ്യാൻ, തല പൊട്ടിയല്ലോ, ഇനി നേരെ ഹോസ്പിറ്റൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഞാനും സുരേഷേട്ടനൊക്കെ ശരിക്കും ചോരയൊക്കെ കൊടുത്താണ്. ഒരു ദിവസം സിജു കാണും, ഒരു ദിവസം സിജു ലിംപ് ചെയ്ത് പോകണം, വേറെ ദിവസം നോക്കുമ്പോൾ വിഷ്ണു ലിംപ് ചെയ്ത് പോകണം. അങ്ങനെ വളരെയധികം അധ്വാനിച്ചിട്ടാണ് ഞങ്ങൾ ഈ പടം എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവർക്കും പടം കാണുമ്പോൾ ആസ്വദിക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പ്ലീസ് ഡു ഗോ ആൻഡ് വാച്ച് ഇറ്റ് ഇൻ ദ തിയേറ്റേഴ്സ്. താങ്ക് യു സോ മച്ച്.